ന്യൂയോർക്ക് ന്യൂജേഴ്സി അടക്കമുള്ള അമേരിക്കയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നലെ റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. കാര്യമായ നാശനഷ്ടങ്ങളില്ല, എന്നാൽ പലവട്ടമുണ്ടായ തുടർചലനങ്ങൾ ജനങ്ങളിൽ വലിയ ആശങ്ക പരത്തിയിട്ടുണ്ട്. 4 തീവ്രതയുള്ള തുടർചലനവും ന്യൂയോർക്കിലും ന്യൂജേഴ്സി മേഖലകളിലുമൊക്കെ രേഖപ്പെടുത്തി. ഭൂചലനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൃഷ്ണകിഷോർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൃഷ്ണകിഷോർ, വലിയ നാശനഷ്ടങ്ങളൊന്നുമില്ല, പക്ഷേ ഈ തുടർ ചലനമൊക്കെ എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്നുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ടോ? രജനി, വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 10:23 ന്യൂയോർക്ക് ന്യൂജേഴ്സി അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. പിന്നീട് ദിവസം മുഴുവൻ ചെറിയ തോതിലുള്ള തുടർ ചലനങ്ങൾ ഉണ്ടായി. 1.82 തീവ്രത ഉണ്ടായിരുന്ന തുടർ ചലനങ്ങളാണ് ഇവ. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ 4.4 തീവ്രത ഉള്ള തുടർ ചലനം ജനങ്ങളെ വലിയ പരിഭ്രാന്തിയിലാഴ്ത്തി. ന്യൂജേഴ്സിയിലെ ബെഡ്മിനിസ്റ്റർ എന്ന സ്ഥലമായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. ന്യൂയോർക്കിലെ പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രകമ്പനമുണ്ടായിരുന്നു, പക്ഷേ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഏതാനും ചില കെട്ടിടങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചു എന്നല്ലാതെ സാരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ വിശദമായ അന്വേഷണങ്ങൾ തുടരുകയാണ്. സാധാരണ ഭൂചലനം ഉണ്ടാകാത്ത പ്രദേശങ്ങളാണ് ഇതൊക്കെ, ന്യൂയോർക്കും ന്യൂജേഴ്സിയും ഒക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് വലിയ ആശങ്ക പരത്തിയിരുന്നു. ഇന്ന് മുഴുവൻ താൽക്കാലികമായി നിർത്തിവെച്ച വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും ഒക്കെ പുനരാരംഭിച്ചു. ജനങ്ങൾ അവരുടെ സാധാരണ ജീവിതം പുനരാരംഭിക്കണമെന്ന് ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് പറഞ്ഞു. തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത തുടരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ജനങ്ങളുടെ ആശങ്ക. ശരി കൃഷ്ണകിഷോർ, പുതിയ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് താങ്കളിലേക്ക് വീണ്ടും എത്താം.